തിരുവനന്തപുരത്തുനിന്ന് ആർ അജയഘോഷ് ആയിരുന്നു. അജയഘോഷ് ഇന്ന് സി പി എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ബിനീഷിൻ്റെ കാര്യത്തിലടക്കം പാർട്ടി ഒരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ ഏജൻസികൾ കഴിഞ്ഞ ദിവസം ഇ ഡിക്കെതിരെ തീർത്തത് ശക്തമായ നടപടികളാണ്. ആദ്യം അറിയേണ്ടത് ഈ ബിനീഷിൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് വന്ന ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ പോലീസ് കൊടുത്ത മെയിലും അതിന് കിട്ടിയ മറുപടിയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ആ രണ്ട് കാര്യങ്ങളിൽ ഇനി എന്ത് നടപടിയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? പി ജി, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ, പോലീസ് അടക്കമുള്ള ഏജൻസികൾ ഇ ഡിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായ ഒരു സംഭവമായിരിക്കും. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എപ്പോഴും ഏറ്റുമുട്ടൽ ഇവർ തമ്മിൽ നടക്കാറുണ്ട്. ഇന്നലെ ആദ്യമായിട്ട് ഈ പൂജപ്പുര പോലീസിലാണ് ബിനീഷിന്റെ കുടുംബാംഗങ്ങൾ തങ്ങൾ അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. അവർ അതിനൊരു വിശദീകരണം വന്ന് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു വാഹനം തടഞ്ഞ് ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. അത് ചെറിയ ഒരു മിനിറ്റുകൾ മാത്രം നിന്നൊരു സംഭവമായിരുന്നു. അതിനുശേഷം ഹോട്ടലിൽ വെച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി. പിന്നീട് അവർക്കൊരു മെയിലാണ് അയച്ച് ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇ ഡി കൊടുത്തിരിക്കുന്ന വിവരമെന്ന് പറയുന്നത് സെർച്ച് വാറന്റ് അടക്കം കൊടുത്ത് നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ റെയ്ഡ് നടത്തിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്മേൽ ഇനി എന്ത് നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഈ കേരള പോലീസിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ആ കാര്യം. രണ്ടാമത് ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടലാണ്. ബാലാവകാശ കമ്മീഷൻ വളരെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെ വന്ന് ഇടപെടുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലും ആ വീട്ടുകാർക്ക് ആദ്യ ഘട്ടത്തിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ അത്തരം ഒരു പരാതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണം കൊടുക്കാനുള്ള സാധ്യതയായിരിക്കും. എല്ലാം ഈ രേഖാമൂലം തന്നെ ഒരു വിശദീകരണം കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ മാത്രമായിരിക്കും ഇ ഡിയുടെ ശ്രമം. തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ കാണുന്നില്ല.